നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചങ്കിലെ ചൈനയുമായി നടക്കുന്നവർ ഈ വാർത്ത മുഴുവനായി കേൾക്കണം. ചൈനയെ ലോകരാജ്യങ്ങൾ വളഞ്ഞിട്ടാക്രമിക്കുന്നു എന്ന് പരിതപിക്കുന്നവർ എടുത്തു പറയുന്ന ഒരൊറ്റ കാര്യമേയുള്ളൂ, ചൈനയൊരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ഈ വിശേഷണത്തിനപ്പുറത്ത് ഏകാധിപത്യത്തിൻ്റെ ആ ചതിവിൻ്റെ കുപ്പായമിട്ട ചൈനക്കാരെ നമ്മൾ അടുത്തറിയണം. ചൈനയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് ചെയ്യുന്ന കൊടും ക്രൂരതയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ മനസ്സിലാക്കുമ്പോഴാണ് ഇവർ എത്ര ക്രൂരരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. മുസ്ലിം ജനസംഖ്യാ നിരക്ക് കുറയ്ക്കുന്നതിനായി ചൈന നടത്തുന്ന കൊടും ക്രൂരതകൾ നമ്മളറിയണം. ചൈനീസ് സർക്കാരിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ, സംസ്ഥാന രേഖകൾ, 30 മുൻ തടവുകാരും കുടുംബാംഗങ്ങളുമായി നടത്തിയ അഭിമുഖങ്ങൾ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നത് കൊടും ക്രൂരതയുടെ നിരവധി നേർചിത്രങ്ങളാണ്. ഷിൻചിയാങ് മേഖലകളിൽ കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി വന്ധ്യകരണം തുടരുകയാണ്. സർക്കാർ ന്യൂനപക്ഷ സ്ത്രീകളിൽ ഗർഭചിത്രം, ഗർഭം അലസിപ്പിക്കൽ എന്നിവയ്ക്ക് നിർബന്ധിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഗർഭനിരോധനത്തിന് ഉപയോഗിക്കുന്ന IUDകളുടെ ഉപയോഗവും വന്ധ്യകരണവും രാജ്യവ്യാപകമായി കുറഞ്ഞെങ്കിലും ഷിൻചിയാങ്ങിൽ ഇത് കുത്തനെ ഉയരുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചൈനയിലെ ഒറ്റക്കുട്ടി നിയമം അവർ പിൻവലിച്ചിരുന്നു. എന്നാൽ ചൈനീസ് വംശജരായ ഹാൻ വിഭാഗത്തിന് 3 കുട്ടികൾ വരെയാകാം എന്നുള്ള നിയമം അവർ പാസാക്കി. ഈ ഉത്തരവ് നിലവിൽ വന്നത് ചൈനയിലെ ന്യൂനപക്ഷങ്ങൾ പൊതുവെ 3 കുട്ടികൾക്ക് ജന്മം കൊടുക്കാറുണ്ട് എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ്. എന്നാൽ ഹാൻ ജനതയെ ജനസംഖ്യാ വർധനവിൻ്റെ പേരിൽ ഒരു തരത്തിലും ചൈനീസ് സർക്കാർ ദ്രോഹിച്ചിട്ടില്ല. അവരെ നിർബന്ധിത വന്ധ്യകരണത്തിനോ ഗർഭചിത്ര നടപടികൾക്കോ വിധേയരാക്കിയില്ല. പകരം ന്യൂനപക്ഷങ്ങളിൽ ജനസംഖ്യ വളരാതിരിക്കാൻ സർവ ശ്രമങ്ങളും നടത്തി ചൈനീസ് സർക്കാർ. 3 കുട്ടികൾ വരെ നിയമം അനുവദിക്കുന്നുവെങ്കിലും പല മുസ്ലിമുകളെയും ഇക്കാരണത്താൽ തന്നെ തടങ്കലിലാക്കി ക്രൂരമായി ശിക്ഷിക്കപ്പെട്ടു. ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ പേരിൽ കുട്ടികളെ തടങ്കലിലാക്കുന്ന ഒരു രീതി ചൈനയിലുണ്ട്. ഇക്കാര്യം പറഞ്ഞ് മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആശങ്കയിലാണ് ചൈനയിലെ ന്യൂനപക്ഷ സമുദായാംഗങ്ങൾ. തങ്ങളുടെ കുട്ടികളെ തടങ്കൽ പാളയത്തിലേക്ക് അയക്കുന്നത് മിക്ക മാതാപിതാക്കൾക്കും കനത്ത പേടിയാണ്. അതുകൊണ്ട് തന്നെ അവർ തികഞ്ഞ ആശങ്കയിലാണ് തങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതും. കുട്ടികളെ ഇത്തരത്തിൽ കണ്ടെത്താൻ രാത്രികാലങ്ങളിൽ പോലും അവർ വീടുകൾ വളഞ്ഞ് പരിശോധിക്കുന്നു, മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നു. ചൈനീസ് വംശജരായ കസാക്കിലെ ഗുൽനഗർ ഒമിർസാക്കിന് 3-ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഗർഭനിരോധനം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. 1-ൽ കൂടുതൽ കുട്ടികളുള്ളതിനാൽ പിഴയും ചുമത്തിയിരുന്നു. ദമ്പതികളെ തടങ്കൽ ക്യാമ്പുകളിൽ പാർപ്പിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഒമിർസാക്ക് പറയുന്നത്, ദൈവമാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ദാനമായി നൽകുന്നത്, എന്നാൽ ചൈനീസ് സർക്കാർ ക്രൂരമായി വേട്ടയാടുന്നു. അവർ ഞങ്ങളെ നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭീകരതയുടെ അവസ്ഥയാണിവിടെ. 2015-18 സർക്കാർ കണക്കുകൾ പ്രകാരം ഉയ്ഖൂർ, ഹോതൻ, കഷഗർ എന്നിവിടങ്ങളിലെ ജനന നിരക്ക് 60% ഇടിഞ്ഞു. കൃത്യമായ സർക്കാർ ഇടപെടലുകൾ തന്നെയായിരുന്നു ഇതിൻ്റെ കാരണം. ജനന നിയന്ത്രണത്തിനായി $കോടിക്കണക്കിന് ചൈനീസ് സർക്കാർ ചെലവഴിക്കുന്നത്. പക്ഷേ ഈ പണം അത്രയും ഉപയോഗിക്കുന്നത് ന്യൂനപക്ഷ സമുദായാംഗങ്ങളുടെ ജനസംഖ്യ നിയന്ത്രണത്തിനാണെന്ന് മാത്രം. ചൈനയിലെ പണ്ഡിതനായ അഡ്രിയൻ സെൻസ് പറയുന്നത്, നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ചൈനീസ് സർക്കാർ ചെയ്യുന്നതെന്നാണ്. ഈ ഭയാനകമായ നടപടി അവസാനിപ്പിക്കാൻ ഞങ്ങൾ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജനന നിയന്ത്രണത്തിൻ്റെ ഭാഗമായി IUDകളും മറ്റ് വന്ധ്യകരണ സംവിധാനങ്ങളുമൊക്കെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ജനന നിയന്ത്രണത്തിൻ്റെ ഭാഗമായി IUDയും മറ്റ് വന്ധ്യകരണവും വ്യാപകമായി നടത്തി വരുന്നു ചൈനീസ് സർക്കാർ. പോലീസുകാർ തോക്കുകളുമായി രാത്രിയിൽ അവരുടെയൊക്കെ വീടുകളിൽ കയറി ജനങ്ങളെ വലിച്ചിഴക്കുകയും വീടിനകത്തെ ഖുറാനും പ്രാർത്ഥനയും പായയുമെല്ലാം വലിച്ച് പുറത്തിടുകയും ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിലെ പ്രസവിക്കുന്ന എല്ലാ സ്ത്രീകളിലും IUDകൾ സ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ് സർക്കാർ.
ഇത് നടപ്പിലാക്കാൻ അവർ ന്യൂനപക്ഷ അംഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിൽ വ്യാപകമായി പരിശോധന നടത്തുന്നു. ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യത്വത്തിന് ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു സർക്കാരാണ് ചൈനയെ മുൻപോട്ട് നയിക്കുന്നത്. മാനവികതയ്ക്ക് ഒരു സ്ഥാനവുമില്ലെന്നും ഏകാധിപത്യം അതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപത്തിലാണ് ചൈനയിൽ നടക്കുന്നതെന്നും കൃത്യമായ റിപ്പോർട്ടുകൾ നിരവധി പുറത്തു വന്നിട്ടും ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ചൈന പ്രേമികൾ ഇന്നും നിലനിൽക്കുന്നതാണ് നമുക്ക് അതിശയം. ഇന്ത്യയിലെ ചില രാഷ്ട്രീയ കക്ഷികൾ ചൈനീസ് സർക്കാരിനെയും ചൈനീസ് സംവിധാനങ്ങളെയും അനുകൂലിക്കുന്നതും അവരെ പോഷിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ പ്രസ്താവനകൾ നടത്തുന്നതും നമുക്ക് ആശങ്കയുളവാക്കുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും അറിയേണ്ടതുണ്ട് ചൈനയുടെ ഈ കൊടും ക്രൂരതകൾ. ചൈന ചതിയന്മാരുടേതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.